നാവിൻ്റെ അധികാരത്തെപ്പറ്റി യേശു കർത്താവ് പറഞ്ഞത് നമുക്കൊന്ന് ചിന്തിക്കാം. മർക്കോസ് 11:23, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ വിശ്വാസമാണോ പറച്ചിലാണോ പ്രധാനം? രണ്ടുമല്ല, ദൈവമാണ് പ്രധാനം. അല്ലെങ്കിൽ വെറും മനഃശാസ്ത്രം അല്ലെങ്കിൽ ചെപ്പടി വിദ്യ മാജിക് ഒക്കെ ആയിട്ടിത് പോകും. അതല്ല ഇത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, അതിതാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നിട്ട് കേരയിൽ ഈ പ്രദേശത്തൂടെ വരരുത് എന്ന് ഞാനങ്ങ് പറഞ്ഞാൽ മാറിപ്പോവുമോ? ഞാനൊരു മജീഷ്യനാണോ? അങ്ങനെയല്ല അതിൻ്റെ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, അതാണ് അടിസ്ഥാന യോഗ്യത. ദൈവത്തിൽ വിശ്വാസം, അതിനുശേഷം ആ വിശ്വാസം പ്രഖ്യാപിക്കലാണ്. അതല്ലാതെ മാജിക്ക് കാണിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. വിശ്വാസം കറയറ്റതാണെങ്കിൽ, കാതലുള്ളതാണെങ്കിൽ, ആ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടണം. അത് പ്രഖ്യാപിക്കുമ്പോൾ ദുരുദ്ദേശം പാടില്ല. എൻ്റെ അയൽക്കാരെല്ലാവരും മുടിഞ്ഞു പോട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ സംഭവിക്കുമെങ്കിൽ ദൈവത്തിൽ നിന്നല്ല അത്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമുള്ളവരുടെ കാര്യവും കൂടിയല്ലേ? വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവന്നവരല്ലേ? ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സുമുള്ളവരല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ഗ്രഹിക്കാതെ വെറും വർത്തമാനം പറഞ്ഞാൽ അത്ഭുതം നടക്കുമെന്ന് യേശുതമ്പുരാൻ പഠിപ്പിച്ചു എന്ന് പഠിപ്പിക്കരുത്, പഠിക്കരുത്. എന്നാൽ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ള ആ തിരുവെഴുത്ത്, ആ സദൃശവാക്യം യേശു കർത്താവ് ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പറയാനായിട്ടാണ് ഈ ഭാഗം എടുത്തത്. അടുത്തതായിട്ട് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ പറയേണ്ടത് ആവശ്യമാണ്, വെറുതെ പറഞ്ഞാൽ പോരാ. വിശ്വസിച്ചുകൊണ്ട് പറയണം, സംശയിക്കാതെ പറയണം. പക്ഷെ വിശ്വാസം എന്നത് കുറച്ചുകൂടെ അർത്ഥമായ അർത്ഥ ആഴമുള്ള അർത്ഥം അതിനുണ്ട് എന്ന് മറന്ന് പറയരുത്. ചുമ്മാ വായി വരുന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതെല്ലാം സംഭവിക്കുമെന്ന് അല്ല ഇതിൻ്റെയൊക്കെ അർത്ഥം. ഹൃദയത്തിൽ ദൈവത്തോടുള്ള ബന്ധം, ആ ബന്ധത്തിൽ നിന്ന് ഉളവായ വിശ്വാസം, ആ വിശ്വാസം പ്രഖ്യാപിച്ചാൽ സംഭവിക്കും. അപ്പോൾ ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഉയർച്ചയും താഴ്ചയും സമ്പത്തും ദാരിദ്ര്യവും എല്ലാം നാവിൻ്റെ അധികാരത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളത് പറയുന്നതിനകത്തൊരു കാര്യമുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ്.
ഉദാഹരണത്തിന് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടക്കാൻ ചെല്ലുമ്പോൾ ഒരു മുടന്തനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞില്ലേ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്ന്? പക്ഷെ എങ്ങനെ പറയാൻ ഈ അധികാരം തിരിച്ചറിയണം, അത് പ്രയോഗിക്കണം. ഇത് പഠനത്തിലൂടെ അല്ല സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മശക്തി ഒരു വ്യക്തിയിൽ വന്നാലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. നാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഗാഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. Thank you.